യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, എല്ലാവർക്കും ഈ ഒരു പുതിയ ക്ലാസ്സിലേക്ക് യേശുടെ നാമത്തിൽ സ്വാഗതം. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും ഒന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് ഈശോയോട് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ദൈവരാജ്യ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സഭയിലും സമൂഹത്തിലും ഈശോയെ അങ്ങയുടെ കൃപയാൽ അനുഭവിക്കുവാനും പകർത്തുവാനും ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മൾ ഒരുപാട് പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് മദ്യപാനം, ആത്മഹത്യ, കുടുംബ പ്രശ്നങ്ങൾ, മൂല്യച്യൂതി, അതോടൊപ്പം തന്നെ നമ്മളുടെ കുടുംബത്തിൽ കുട്ടികളിലുണ്ടാകുന്ന പരസ്യങ്ങളുടെ എഫക്ട്സ്, പിന്നെ ലൈംഗിക അരോചകത്വം, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അഭാവം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ സമൂഹത്തിലുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് നാം ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് യുവജനങ്ങൾ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ നാടുണരുന്നു മയക്കുമരുന്ന് എന്ന മഹാവിപത്തിനെതിരെ. ഇനിയും ഉണർന്നില്ലെങ്കിൽ, നാടിനെ ഉണർത്തുന്ന ഉണർത്തുപാട്ട് പാടിയില്ലെങ്കിൽ, നമ്മുടെ ഈ കൊച്ചു നാടിൻ്റെ ഇനിയും മരിക്കാത്ത നന്മ മനസ്സ് മയക്കുമരുന്നിൻ്റെ പിടിയിലമർന്ന് തളർന്നുറങ്ങും. നാടിൻ്റെ നന്മയ്ക്കായി, ഭാവി തലമുറയുടെ കരുതലിനായി നമുക്കൊരുമയോടെ കൈകോർക്കാം. തളരാതെ പോരാടാം കഞ്ചാവിനും മയക്കുമരുന്നിനുമെതിരെ. നമ്മൾ ഓരോരുത്തരും ഈശോ വിളിച്ചിരിക്കുന്നത് പ്രതിബദ്ധയോടുകൂടി. നമ്മൾ യുവജനങ്ങൾ വേണം, നിങ്ങൾ ഓരോരുത്തരും വേണം മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കാനായിട്ട്. അടുത്ത് നമ്മൾ ക്രിസ്തുവിന്റെ സ്വയം ശൂന്യവൽക്കരണം, പേജ് നമ്പർ 14 ആ ഭാഗം നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, പ്രപഞ്ച സൃഷ്ടാവായിരുന്നിട്ടും ജീവിക്കാനായിട്ട് കാലിത്തൊഴുത്ത് യേശു തിരഞ്ഞെടുത്തു. ദേവപുത്രൻ ആയിരുന്നിട്ടും തച്ചന്റെ മകനായി, പാപമില്ലായിരുന്നിട്ടും പാപികളോട് താതാത്മ്യം പെട്ട് അനുതാപത്തിന്റെ സ്ഥാനമേറ്റു. ജനങ്ങൾ രാജാവാകാൻ മുതിർന്നപ്പോഴും ദാസന്റെ ജീവിതം യേശു തിരഞ്ഞെടുത്തു. കഴുതയുടെ പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് ഏറ്റവും എളിമയുടെ മാതൃക കാണിച്ചു. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ദരിദ്രരോടും പാപികളോടും രോഗികളോടും പക്ഷം ചേർന്ന് യേശു. സമൂഹത്തിലെ ഏറ്റവും താഴ്ന്നവര് തന്റെ സഹപ്രവർത്തകർ, നിങ്ങൾക്കറിയാലോ മുക്കുവന്മാരെ ആണ് യേശു തന്റെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പൊ നമ്മളുടെ ജീവിതത്തില് യേശു കാണിച്ചിരുന്ന ഏറ്റവും വലിയ മാതൃകയാണ് ശൂന്യവൽക്കരണത്തിന്റെ. തന്നെ തന്നെ ചെറുതാക്കി, ഒപ്പം ദാസന്റെ രൂപം സ്വീകരിച്ചു, ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി, അവസാനം കുരിശിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് യേശു മരിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കില് 14 പേജ് എടുക്കുമ്പോൾ നമ്മൾ 4 ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സ്വയം നൽകലിന്റെയും ശൂന്യവൽക്കരണത്തിന്റെയും മാതൃകയാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. വിശദമാക്കുക, ഇത് അതിന്റെ ഉത്തരം കൂടിയാണ്. അടുത്തത് നമ്മൾ യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ, ക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കറിയാം യേശോ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്ക് ഈ സ്ലൈഡ് ഇതൊന്ന് കാണാം. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിച്ചു. I thank thee that thou hast heard me. And I knew that thou hearest me always. But because of the people which stand by, I said it, that they may believe that thou hast sent me.
Lazarus, come forth. എക്സാമിനിലും പരീക്ഷത്തിനു മുമ്പും യേശു പ്രാർത്ഥിച്ചു. മരിക്കുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിച്ചു. നമ്മളെ പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചു. നല്ല സുന്ദരമായൊരു പ്രാർത്ഥനയും യേശു നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ പ്രാർത്ഥന, ജീവിതത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം യേശു തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് യേശു പഠിപ്പിച്ചിരുന്നു. മത്തായിയുടെ സുവിശേഷം 7:7. ഇതോടൊപ്പം തന്നെ യോഹന്നാൻ 14:14, എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തത്. സുന്ദരമായിട്ട് ബൈബിളിൽ ഉടനീളം പല ഭാഗങ്ങളിൽ പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ച്, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുമെന്നുള്ള സന്ദേശമാണ് ഈശോ നമുക്ക് തരുന്നത്. പ്രകാരം പ്രാർത്ഥനയുടെ ശക്തി, നമ്മുടെ ഓരോരുത്തർ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ആവശ്യകതയാണ് യേശു നമ്മള് കാണിച്ചു തരുന്നത്. മദർ തെരേസയുടെ ജീവിതത്തില് പ്രാർത്ഥനയുടെ ശക്തി, മദർ തെരേസയോട് ഒരിക്കലും ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു, മദർ നിങ്ങൾക്ക് ഇപ്രകാരമാണ് ഇത്തരത്തിൽ കുഷ്ഠരോഗികളും മലമൂത്ര വിസർജനം എല്ലാം ചെയ്തിരിക്കുന്ന വ്യക്തി എങ്ങനെ നിങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ സാധിക്കുന്നു, എങ്ങനെ നിങ്ങൾക്ക് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ സാധിക്കുന്നു ഇത്രയും സ്നേഹത്തോടുകൂടി. മദർ പറയുന്ന ഒരു കാര്യമുണ്ട്, ദിവ്യകാരുണ്യത്തിലുള്ള യേശുവിന്റെ ശക്തിയാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. ആ മദറിന്റെ വാക്കുകൾ, അതോടൊപ്പം പ്രാർത്ഥനയെ കുറിച്ചുള്ള മദറിന്റെ വാക്കുകൾ വളരെ വളരെ ശക്തമാണ്. കേൾക്കാം. In our own family, in our own home. How does it begin? By praying together. Family that prays together stays together. And if you stay together, you will love one another. In the world, there's so much suffering because of that one of prayer, of unity in the family. So today when we are together, let us make one strong resolution that we will bring prayer in our family, that we will teach our children to pray and pray with them, and you will see the joy and the love and the peace that will come into your hearts, because the fruit of prayer is the deepening of faith.
And the fruit of faith is love. And the fruit of love is service. And the fruit of service is peace. Works of love are works of peace. ഇത്ര സുന്ദരമായിട്ടാണ് മദർ തെരേസ പ്രാർത്ഥനയുടെ ആവശ്യത്തെക്കുറിച്ച് പറയുന്നത്. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഒക്കെ പ്രാർത്ഥന എന്തോ എത്രത്തോളം പ്രാർത്ഥനയ്ക്ക് സ്ഥാനമുണ്ട്, നാം എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ്. കുറേ പേരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും അല്ലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ. അതാണ് എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും കുരിശു വരച്ച് ദൈവത്തിന് നന്ദി പറയും. ദൈവം ഇന്ന് നൽകിയ ദിവസത്തിന്റെ ജീവൻ അല്ലെ. എത്ര എല്ലാ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് കൊറോണ കാലഘട്ടത്തിൽ ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് കുരിശ് വരച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ ഓരോ പ്രഭാതവും നമ്മൾ തുടങ്ങണം. അതോടൊപ്പം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഭവനങ്ങളിൽ നമ്മൾ ജപമാല ചൊല്ലാറുണ്ട്. പക്ഷെ ചില ഭവനങ്ങളിൽ നിന്ന് ജപമാല ചൊല്ലുന്ന സമയത്ത് അത് ടി വി സീരിയലുകളും സിനിമകളും അപഹരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. നമ്മൾ പ്രാർത്ഥനയുടെ ആവശ്യകത ആണ് യേശു ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയുടെ ആവശ്യകത. ഒപ്പം ഗാന്ധിജി പറയുന്നത് ഇപ്രകാരമാണ്, പ്രഭാതത്തിന്റെ താക്കോലും പ്രദോഷത്തിന്റെ ഓടാമ്പലുമാണ് പ്രാർത്ഥന. പ്രകാരമാണെന്ന് പറയുന്നത് പ്രഭാതത്തിന്റെ താക്കോലും പ്രദോഷത്തിന്റെ ഓടാമ്പലുമാണ് പ്രാർത്ഥന. നമ്മളെ മഹാത്മാഗാന്ധിജി പറഞ്ഞ വാക്യമാണ്. ഇന്ന് നമ്മൾ ഈ പാഠത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ സ്ഥാനം എന്താണ്? സാമൂഹിക പ്രതിബദ്ധത നമുക്ക് എത്രത്തോളമുണ്ട്? ക്രിസ്തു അനുഭവം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമുണ്ട്? ദൈവരാജ്യ അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമുക്കിന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് ഈ പാഠത്തിലൂടെ സാധിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ, യേശു നേരിട്ട പ്രലോഭനങ്ങൾ, ജീവിതത്തിലെ യേശു നേരിട്ട പ്രലോഭനങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവരാജ്യ അനുഭവം വഴി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു? നമുക്ക് സാമൂഹിക പ്രതിബദ്ധത എത്രത്തോളം നമുക്ക് ഉണ്ട്? ഒപ്പം നമ്മളെ തന്നെ ചെറുതാക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ചെറുതാകുന്നുണ്ടോ? അവസാനമായി പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ കരുത്തുണ്ട്? പ്രാർത്ഥനയുടെ സ്ഥാനം എന്താണ് നമ്മുടെ ജീവിതത്തിൽ? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒന്നാം പാഠത്തിൽ നമ്മൾ പഠിച്ചത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്ന ഈ കാര്യങ്ങൾ കേട്ടതിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ വരുത്താനായിട്ടാണ് യേശു ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയ പ്രാർത്ഥന എഴുതുക. ഈ ടാസ്ക് നിങ്ങൾ ചെയ്ത് നിങ്ങളെ അയക്കുക. നമ്മുടെ ക്ലാസ് എങ്ങനെ നമുക്ക് ക്ലാസ് കൂടുതൽ മനോഹരമാക്കാം എന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ വാട്സപ്പ് എഴുതി അറിയിക്കുക. വരുന്ന ഒരാഴ്ച ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കുവാനും യേശുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.